നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ മാർച്ച് 26 ലോക ഏകാന്തതാ ദിനമാണ്. ദിന വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നാളെ മാർച്ച് 26 വേൾഡ് സോളിറ്റ്യൂഡ് ഡേ, പർപ്പിൾ ദിനമാണ്. സംഗീതത്തിൻ്റെ മാസ്മരികത കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ജർമ്മൻ സംഗീതജ്ഞൻ ബീഥോവൻ വിനയൻ അന്തരിച്ചു. 1827 ഈ അന്ത്യം. അമേരിക്കൻ കവി റോബർട്ട് ഫ്രോസ്റ്റ് സാൻഫ്രാൻസിസ്കോയിൽ ജനിച്ചു. 1874 ഇത്. സാമുദായിക പരിഷ്കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് പാലക്കാട് ജില്ലയിലെ മേഴത്തൂർ വെള്ളിത്തുരുത്തി മനയിൽ ജനിച്ചു. 1886 ഇത്. കൊച്ചു കവിതകൾ കൊണ്ട് ഉയരങ്ങൾ താണ്ടിയ കുഞ്ഞുണ്ണി മാഷ് അന്തരിച്ചു. 2006 ഈ വിയോഗം. ഏകാന്തതയുടെ അപാര തീരങ്ങളെക്കുറിച്ച് കവികൾ പാടിയിട്ടുണ്ട്. ഏകാന്തതയെ നാം മിക്കപ്പോഴും അശുഭകരമായി നെഗറ്റീവായാണ് നാം കാണുന്നത്. ഏകാന്തത നമ്മുടെ സാമൂഹ്യ പെരുമാറ്റങ്ങളെയും ചിട്ടപ്പെടുത്തുന്നു. അത് ചിലപ്പോൾ സ്വാർത്ഥവും ഉൽപാദനക്ഷമമല്ലാത്തതുമാകാം. വാസ്തവത്തിൽ ഒറ്റയ്ക്ക് അധിക സമയം ഇരിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷേ കവികളെയും ചിന്തകരെയും സംബന്ധിച്ച് ഏകാന്തത നേരെ വിപരീത ഗുണമാണ് നൽകുന്നത്. ജീവിതത്തിന്റെ തിരക്കിനൊപ്പം നെട്ടോട്ടമിടുന്ന മനുഷ്യന് ഒരു ബാലൻസ് ആവശ്യമാണ്. ഏകാന്തത ദിനം ഈ ബാലൻസ് ലഭ്യമാക്കാൻ സഹായിക്കും. നമ്മുടെ ദ്രുതഗതിയിലുള്ള ലോകത്ത് ഏകാന്തത കണ്ടെത്തുക പലപ്പോഴും ബുദ്ധിമുട്ടാണെങ്കിലും അത് അനുഭവിക്കുമ്പോൾ അത് മാനസികവും ശാരീരികവുമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യും. മനസ്സിനും ശരീരത്തിനും വിശ്രമവും ആശ്വാസവും നൽകുന്നു. മറ്റുള്ളവരുമായി സംസാരിക്കാനും ഇടപഴകാനും സാമൂഹിക മാനദണ്ഡങ്ങൾ പാലിക്കാനും വളരെയധികം ഊർജം ആവശ്യമാണ്. ഇത് ശ്രദ്ധയും വ്യക്തമായ ചിന്തയും വർദ്ധിപ്പിക്കുന്നു. ഏകാന്തത ഏകാഗ്രത മെച്ചപ്പെടുത്താനും ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഏകാന്തത ചിന്തകളുടെ നവീകരണത്തിന് സഹായിക്കുന്നു. ഇത് കാഴ്ചപ്പാട് നൽകുകയും സാമൂഹികമായി വികസിപ്പിക്കാനുള്ള അവസരം ഫലപ്രദമാക്കുകയും ചെയ്യും. ഏകാന്തത സ്വയം കണ്ടെത്തുന്നതിനും സ്വന്തം ശബ്ദം കണ്ടെത്തുന്നതിനും സഹായിക്കുന്നു. ഇത് ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. ഉൽപാദനക്ഷമതയും സർഗാത്മകതയും ആഴത്തിലുള്ള ചിന്തയിൽ നിന്ന് ലഭിക്കുന്നു. മാത്രമല്ല നിങ്ങളേറെ ആസ്വദിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഴിവുകൾ വികസിപ്പിക്കാൻ ഏകാന്തത അത്യാവശ്യമാണ്. എഴുത്തോ വാദ്യോപകരണമോ പോലുള്ള പല ഹോബികളും സ്വായത്തമാക്കണമെങ്കിൽ ഏകാന്തത ആവശ്യമാണ്. സോളിറ്റ്യൂഡ് ഉപയോഗിച്ച് ഈ നിരവധി നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഏകാന്തത എങ്ങനെ ആനന്ദകരമാക്കാമെന്നും സ്വന്തമായി കുറച്ച് സമയം ചിലവഴിക്കാമെന്നും പഠിക്കാൻ പറ്റിയ ദിവസമാണിത്. അത് ഏകാന്തത എന്നല്ല അർത്ഥമാക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ വലിയ ആശ്വാസമുണ്ട്. നാം നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കണം. എന്നാൽ ഒരു അന്തർമുഖൻ എന്ന നിലയിൽ ഏകാന്തത നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാവുന്നതാകണം. തനിക്കും നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം ചിലവഴിക്കുന്നത് തെറ്റല്ല, അത് സുഖപ്രദവുമാണ്. ഏകാന്തത എന്ന വാക്ക് പോസിറ്റീവ് ആയതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സന്ദർശകരില്ലാതെ ജീവിതം ചിലവഴിക്കുന്ന പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നത് അവരുടെ ഏകാന്ത ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നു. ഇത്തരക്കാരുടെ ഏകാന്തത അകറ്റലും നമ്മുടെ കർത്തവ്യമാണ്. ഏകാന്തത ശാപമാകാതെ ക്രിയാത്മകവും ആനന്ദകരവുമാക്കാം. നാളെ മാർച്ച് 27 അന്തർദേശീയ നാടക ദിനമാണ്. ഇന്റർനാഷണൽ തിയേറ്റർ ഡേ. 1961 ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ITI ആണ് ലോക നാടക ദിനം ആരംഭിച്ചത്. ITI സെന്ററുകളും അന്താരാഷ്ട്ര നാടക സമൂഹവും ചേർന്ന് വർഷം തോറും മാർച്ച് 27 ഇത് ആഘോഷിക്കുന്നു. ഈ അവസരത്തോടനുബന്ധിച്ച് വിവിധ ദേശീയ അന്തർദേശീയ നാടക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഫോട്ടോ പ്രദർശന വാർത്തകളിലേക്ക് പോകാം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രവർത്തനം റഷ്യയിൽ വിലക്കണമെന്ന നിർദ്ദേശം. ഗാന്ധിയൻ തത്വചിന്തയോടുള്ള കടുത്ത വഞ്ചന. രാഹുൽ ഗാന്ധി വിഷയത്തിൽ US കോൺഗ്രസ് അംഗം. പ്രതിഷേധം ഘടിപ്പിക്കാൻ കോൺഗ്രസ് രാജ്ഘട്ടിൽ നാളെ സത്യഗ്രഹം. അദാനിയുടെ കടലാസ് കമ്പനിയിൽ 20,000 കോടി നിക്ഷേപിച്ചതാര ചോദ്യം ചോദിക്കുന്നത് നിർത്തില്ലെന്ന് രാഹുൽ ഗാന്ധി. തൃശൂരിൽ മിന്നൽ ചുഴലിയും കനത്ത മഴയും. തെങ്ങും മരങ്ങളും കടപുഴകി. വൈദ്യുതി ബന്ധം തകർന്നു. കനത്ത നഷ്ടം. രാഹുലിൻ്റെ വായ മൂടിക്കെട്ടി ചരിത്രത്തിൻ്റെ ഗതിയെ പിടിച്ചു നിർത്താനാകില്ലെന്ന് T. പത്മനാഭൻ.
അയൽപ്പക്ക വാർത്തകൾ നോക്കാം. രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കം ഫാസിസത്തിന്റെ ഭീകരമൂവെന്ന് കോൺഗ്രസ്. കക്കകളി നാടകം, ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, കുരീപ്പുഴ ശ്രീകുമാർ. കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് കെ എസ് ടി. വി എൻ പ്രേംനാഥിനെ അനുസ്മരിച്ചു. ശിശു മരണനിരക്ക് ഏറ്റവും കുറയ്ക്കുക ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ. മണ്ഡലോത്തരത്തിൽ ലാബ് ഉദ്ഘാടനം ചെയ്തു. കെ ജി ബി ഗവൺമെൻറ് യു പി സ്കൂളിൽ അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. മാലിന്യ കൂമ്പാരവും സാമൂഹ്യ വിരുദ്ധ ശല്യവും, ഗതികെട്ട് ഞെട്ടയിൽ നിവാസികൾ. സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നാളെ. കേരള കോൺഗ്രസ് എം എൽ ചേർന്നു. തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുള്ള കിരാത നടപടികൾ അവസാനിപ്പിക്കണം. ജിന്യൂസ് വാർഷികാഘോഷം 2023 ഏപ്രിൽ 14 മുതൽ 24 വരെ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. ജിന്യൂസ് ഫാഷൻ ജുവലേഴ്സ്, സി എസ് ഐ ഷോപ്പിംഗ് കോംപ്ലക്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. കേരള ആഭരണങ്ങൾക്ക് ഉൽപ്പാദനവില. മറ്റെല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ വൻ ഇളവുകൾ. വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം. പണിക്കൂലി 1.9% മുതൽ. ജിന്യൂസ് ഫാഷൻ ജുവലേഴ്സ്, സി എസ് ഐ കോംപ്ലക്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. ജിന്യൂസ് ജുവലേഴ്സ്, മുക്കട, കുണ്ടറ. രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കം ഫാസിസത്തിന്റെ ഭീകരമുഖമെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയും അതിതീവ്ര വേഗത്തിൽ ശിക്ഷിക്കുകയും ചെയ്ത നടപടി ഫാസിസത്തിന്റെ ഭീകരമുഖമാണ് വ്യക്തമാക്കുന്നതെന്ന് ഡി സി സി സെക്രട്ടറി കെ ആർ വി സഹജൻ. രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുണ്ടറ കൊറ്റങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിൽ നടത്തിയ റാലിയും മോദിയുടെ കോലം കത്തിക്കലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇളമ്പുള്ളൂർ ചുറ്റി മുക്കടയിൽ സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി ആന്റണി ജോസ്, തൃക്കോവിൽവട്ടം ബ്ലോക്ക് പ്രസിഡന്റ് നസീമുദ്ദീൻ ലബ്ബ, യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, മഹിളാ കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിന്ധു ഗോപൻ, ബി ജ്യോതിർ നിവാസ്, കുണ്ടറ സുബ്രഹ്മണ്യം, പെരുന്നാട് മുരളി, അനീഷ് പടപ്പക്കര, രാജു ടി പണിക്കർ, വിളവീട്ടിൽ മുരളി, വിനോദ് ജി പിള്ള, വിനോദ് കൊറ്റങ്കര, സുരേന്ദ്രൻ, റോബിൻസൺ, ശുഭ വർമ്മ, നിസമുദ്ദീൻ, മുഖത്തില ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാബുരാജൻ, തൃക്കോവിലോട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നാസിമുദ്ദീൻ ലബ്ബ, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി ജോസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐ എൻ യു സിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സ്നേഹസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഇന്ന് നമ്മളിവിടെ വളരെ പെട്ടെന്ന് നമ്മൾ നടത്തിയ ഈ പ്രതിഷേധ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരിക്കും മുമ്പ്. നമ്മളിതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. വൈരനിര്യാതന ബുദ്ധിയോടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് പദ്ധതികൾ ഷൂട്ട് ചെയ്യുന്നത് പോലെ സമയബന്ധിതമായിട്ടാണ് ഈ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ വാദിയായി കേസ് കൊടുത്തിരിക്കുന്നയാൾ ഒരു മാനനഷ്ട കേസ് കൊടുത്താൽ ഒന്നുകിൽ മാനം നഷ്ടപ്പെട്ടയാൾ, അതിനകത്ത് പ്രതിയായ വാദിയായോ വരുന്നയാൾ, അദ്ദേഹത്തെ ആരെങ്കിലും ഇത് സ്പർശിച്ചാലാണ് ഈ ഒരു കേസിന് പ്രസക്തിയുള്ളത്. കക്കകളി നാടകം, ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് കുരീപ്പുഴ ശ്രീകുമാർ. കക്കുകളി നാടകം നിരോധനം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ആശയ പ്രചരണത്തിനുള്ള അവകാശത്തെ നിഷേധിക്കലാണെന്ന് കുരീപ്പുഴ ശ്രീകുമാർ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടകം കൊല്ലത്ത് അവതരിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണവും നടന്നു. എൻ ടെന്നീസൺ അധ്യക്ഷത വഹിച്ചു. പി ജെ ഉണ്ണികൃഷ്ണൻ, രാജു ടി മംഗലത്ത്, ശശിധരൻ കുണ്ടറ, ഗിരീഷ് ഗോപിനാഥ്, ടിങ്കിൾ പ്രഭാകരൻ, ത്രേസ്യ ഇൻജോൺ, സന്തോഷ് മാനവം, ശിവപ്രസാദ്, വാക്കനാട് സുരേഷ് എന്നിവർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. എല്ലാ സ്ഥലത്തും ചെന്ന് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകിയതുകൊണ്ട് ഭഗവാൻ രാജമാർന്നു എന്ന നാടകം കേരളം കണ്ടു. അതേസമയം പിന്നീട് നമ്മൾ കാണുന്നത് ഇ എം ആന്റണി, മഹാനായ ഗ്രീക്ക് സാഹിത്യകാരൻ ഹസാൻ ഇസാക്കി തന്നെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തെ അവലംബിച്ച് എഴുതിയ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമലയോ എന്ന നാടകം
നാടകാവകാശം കേരളീയർക്ക് നിഷേധിക്കുന്നതാണ്. ആ നാടകം ഇതുപോലെ തന്നെ കഥകളി നാടകം പോലെ തന്നെ പല സ്ഥലങ്ങളിൽ സൂര്യകാന്ത് ബിജിഎച്ച്എസ് അവതരിപ്പിക്കുകയും ആളുകളുടെ ഏറ്റവും മുഖ്യകഥമായ പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്ത നാടകമാണ്. അത് ബോംബെയിൽ അവതരിപ്പിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് കെ എസ് ടി. കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കിയാൽ കേരളത്തിന്റെ സാർവത്രിക വിദ്യാഭ്യാസ മികവ് നഷ്ടമാവുകയും വിദ്യാഭ്യാസ മേഖല തകരുകയും ചെയ്യുമെന്ന് കെ എസ് ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ബാലചന്ദ്രൻ. കെ എസ് ടി കോൺഗ്രസ് ഉപജില്ലാ കമ്മിറ്റി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകാൻ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപജില്ലാ പ്രസിഡന്റ് സി ഇ ശൈലജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം വി കെ ആദർശ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഷീബ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജിജു മാത്യു, ശ്രീകല, സബീന കുമാരി, ബിജു പണിക്കർ, ബൈനാൻസ് ബി വിജയകുമാർ, ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം യഥാർത്ഥ ചരിത്രമല്ല, അന്യരാജ്യത്ത് ഇപ്പോൾ പിന്നെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രം ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രമല്ല എന്നാണ് പറയുന്നത്. കളരിപ്പയറ്റിനെ അറിയാനും കളരിപ്പയറ്റ് പരിശീലിക്കാനും ഈ അവധിക്കാലം നിങ്ങൾ സർഗാത്മകമായി ഉപയോഗപ്പെടുത്തും. കളരിയെ അറിയാനും അഭ്യസിക്കാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സിവിൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമം അയത്തിൽ പുളിയത്തുമുക്ക് കൊല്ലം സിവിൻ കളരി ചിറക്കോണം കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. കുട്ടികൾക്കും സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും കളരി അഭ്യസിക്കാം. കളരി അഭ്യസിക്കാൻ കുണ്ടറയിലുള്ള കേരളപുരം റെയിൽവേ സമാന്തര പാതയിൽ ചിറക്കോണത്ത് ESIക്ക് സമീപത്തായി പ്രവർത്തിക്കുന്ന സിവിൻ കളരി. ഫോൺ നമ്പർ 94 47 11 99 80. അധ്യാപകൻ വി എൻ പ്രേംനാഥിനെ അനുസ്മരിച്ചു. മാതൃകാ അധ്യാപകനും മികച്ച സംഘടകനുമായിരുന്നു പ്രേംനാഥ് എന്ന പി സി വിശ്വനാഥ് എം എൽ എ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗവും കൊല്ലം ജില്ലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്ന വി എൻ പ്രേംനാഥിനെ അനുസ്മരിക്കാൻ കെ പി എസ് ടി എ കൊല്ലം ജില്ലാ കമ്മിറ്റി കുണ്ട്ര ബി ആർ സിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ അധ്യാപക സമൂഹത്തിന് അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പരവൂർ സജീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ അധ്യാപക സംഘടനാ ഭാരവാഹികളായ എസ് ഹാരിഷ്, ഷാ നവാസ്, ദിലീപ് കുമാർ, പ്രവീൺ കുമാർ, സൈഫുദ്ദീൻ, കെ പി സി സി സെക്രട്ടറി സൂരജ് രവി, കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി ശ്രീഹരി, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബി ജയചന്ദ്രപിള്ള, വൈ നസറുദ്ദീൻ, എ ഹാരിസ്, പി മണികണ്ഠൻ, പി എസ് മനോജ്, സി സാജൻ, യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം, പ്രേം ഷാജി, ഉപജില്ലാ പ്രസിഡന്റ് അനസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ വ്യക്തിപരമായി ഞാൻ കടന്നു പോകുന്ന മാനസികാവസ്ഥ അതാണ്. കാരണം ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായി വന്ന സമയം മുതൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു എൻ്റെ. ഒരു 14 ദിവസത്തെ പ്രചരണമാണ് ആകെ ഉണ്ടായിരുന്നത്. ആ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും നിശബ്ദമായി എന്നാൽ ഏറ്റവും ശക്തമായി എൻ്റെ വിധേയത്തിന് പിന്നിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിത്വമാണ് പ്രേംനാഥ്. ശിശു മരണനിരക്ക് ഏറ്റവും കുറയ്ക്കുക ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ. ജില്ലയിൽ നവജാത ശിശുമരണ നിരക്ക് തുലം കുറയ്ക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ. ചുറ്റുമലയുടെ കൺമണികൾക്കൊരു പൊന്മുത്തം പരിപാടിയുടെ ഉദ്ഘാടനം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് 6%. ഇത് വീണ്ടും വീണ്ടും കുറയ്ക്കുകയാണ് ലക്ഷ്യം. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അധ്യക്ഷത വഹിച്ചു. ലേബർ റൂം ടീമിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ സമിതി അധ്യക്ഷ ഇജിന്ദ്രലേഖ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ്, ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ ഒ ഷീലകുമാരി, അംഗങ്ങളായ എസ് ശ്യാം, അരുൺ അലക്സ്, വി ബിന്ദു, എസ് ഷെഹിന, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സീമ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഈ സാമ്പത്തിക വർഷം താലൂക്ക് ആശുപത്രിയിൽ കുരുന്നുകൾക്ക് ജന്മം നൽകിയ അമ്മമാർക്ക് സ്നേഹ കിറ്റുകൾ നൽകുന്നതാണ് പദ്ധതി. 2,000-ൽ അധികം രൂപയുടെ സാമഗ്രികളാണ് 300 പേർക്ക് നൽകുന്നത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ആത്മനിർവൃതി അനുഭവിക്കുന്നത്, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോഴാണ്.
അമ്മയാവുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മഹത്തരമായ ദൗത്യങ്ങളിലൊന്നാണ്. അത് പുരുഷന്മാർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് സ്ത്രീകളെ ഇപ്പോഴും രണ്ടാമതായിട്ട് അവർ കരുതുന്നത്. അതുകൊണ്ട് ലോകത്ത് ഒന്നാമത് നിൽക്കേണ്ടത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം ഏതാണ്? ഇവിടെ പുരുഷന്മാരുടെ എണ്ണം കുറവായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കും. ലോകത്തെ ഒന്നാമത് നിൽക്കേണ്ടവർ സ്ത്രീകളെന്നോ പുരുഷന്മാരോ എന്നുള്ളതല്ല, തുല്യരായി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ തന്നെ ഒരു പ്രാധാന്യം ആർക്കാണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കാണ്. കാരണം ലോകത്തെ നിലനിർത്തുന്നത് അവരാണ്, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നത് അവരാണ്. അപ്പോൾ അമ്മമാർക്ക് കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മമാർ പ്രസവിക്കാൻ വരുമ്പോൾ അവർക്കൂടെ ഒരു കിറ്റ് കൊടുത്താൽ എന്തെന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ആലോചന. നിങ്ങളുടെ കുട്ടി 8 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, അവർ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാണ്, കിറ്റായി പഠിക്കാൻ അവരെ ഞങ്ങൾ സഹായിക്കും. ഒരു ബാച്ചിൽ 10 കുട്ടികൾക്ക് മാത്രം പ്രവേശനം, ലിഖിതവുമായി നിരന്തര ബന്ധം. ഹോം ട്യൂഷൻ യോഗാചാര്യ PV വാസുദേവൻ വിൽക്കൽ, CVN കളരി, ചിറക്കോണം, ഇളമ്പുള്ളൂർ, കേരളപുരം സമാന്തരപാത, BSC സമീപം, കുമ്പളം. ടെലിഫോൺ നമ്പർ 82 81 32 99. മൺട്രോത്തുരുത്ത് PHSC ലാബ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൺട്രോത്തുരുത്ത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് അനുവദിച്ച 10 ലക്ഷം രൂപയുടെ ലാബ് സംവിധാനത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ അധ്യക്ഷത വഹിച്ചു. SBI കൊല്ലം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ MB സൂര്യനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് പരമേശ്വരൻ, SBI കൊല്ലം റീജിയണൽ ബിസിനസ് ഓഫീസർ റീജിയണൽ മാനേജർ R ഹരീഷ് കുമാർ, മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. KGB ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ഉള്ളൂർ KGB ഗവൺമെന്റ് UPSൽ നിന്ന് ഈ അധ്യയന വർഷം വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് ഗ്രേസി തോമസ്, സീനിയർ അസിസ്റ്റന്റ് ബനാൻസ് എന്നിവർക്ക് PTA യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് CS രാജീവ്, വൈസ് പ്രസിഡന്റ് R അഭിലാഷ്, MPTA പ്രസിഡന്റ് സൗമ്യ, ആശ, ജോബിൻ, അനീഷ, രമ്യ, നിഷ, ശൈല എന്നിവർ പങ്കെടുത്തു. ആകാശം വീഴുമ്പോൾ മുട്ടുകൊടുക്കുക, സംഭവിക്കാൻ ഇടയില്ലാത്തതിന് പരിഹാരം മുൻകൂട്ടി കാണുക. ആകാശം വീഴുമെന്ന് വിചാരിച്ച് മുട്ടുകൊടുക്കാറുണ്ടോ? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നത് കൊണ്ട് അയാൾ അതിലേക്കൊരു തൂണ് കൊടുക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു ഇല്ലേ? പുസ്തകങ്ങൾ തട്ടി തുടയ്ക്കുമ്പോഴും പഴയ സാധനങ്ങൾ എടുക്കുമ്പോഴും ചിലപ്പോൾ ചിലരൊക്കെ തൂക്കുമ്പോഴും ഒക്കെ നമ്മൾ തുമ്മാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ തുമ്മുന്നത്? അതിൻ്റെ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എവിടെ നോക്കിയാലും അലർജിയുടെ കാലമാണ്. തുമ്മുകയും ചുമയ്ക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നാം അലർജിയെ കൂട്ടുപിടിക്കാറുണ്ട്. തുമ്മുന്നത് എന്തുകൊണ്ടായിരിക്കാം ശരിക്കും? മൂക്കിലും ശ്വാസനാളത്തിലും കടന്നു വരുന്ന പൊടിപടലങ്ങളെ തെറിപ്പിച്ചു കളയുന്നതിന് വേണ്ടി വായിലൂടെയും മൂക്കിലൂടെയും വായു ശക്തിയായി പുറത്തേക്ക് വരുന്നതാണ് തുമ്മൽ. മൂക്കിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും ഉൾഭിത്തികൾ ശ്ലേഷ്മസ്തരം അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന മൃദുവായ ചർമ്മം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പൊടി പറ്റുമ്പോൾ വലിയ അലോസരത്തിന് കാരണമാകുന്നു. ഈ അലോസരമാണ് തുമ്മലിന് കാരണമായിത്തീരുന്നത്. തുമ്മുമ്പോൾ വളരെയേറെ രോഗാണുക്കൾ പുറത്തേക്ക് തെറിക്കാനും സാധ്യതയുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെയും മറ്റ് ആളുകളുടെയും നേരെ തുമ്മാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേണോസ് എൻട്രൻസ് കോച്ചിംഗ് സെൻ്റർ കുണ്ടറ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് 2023 അഡ്മിഷൻ ആരംഭിച്ചു. വിദഗ്ധ പരിശീലനം, വിദഗ്ധമായ ക്ലാസുകൾ. എൻട്രൻസ് ക്രാഷ് കോഴ്സ് 2023 April 3 ആരംഭിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ നേടൂ. വേണൂസ് എൻട്രൻസ് കോച്ചിംഗ് സെൻറ്റർ കുണ്ട. മാലിന്യ കൂമ്പാരവും സാമൂഹ്യ വിരുദ്ധ ശല്യവും ഗതികെട്ട് ഞെട്ടയിൽ നിവാസികൾ. ശല്യവും മാലിന്യവും കൊണ്ട് പൊറുതിമുട്ടി ഞെട്ടയിൽ നിവാസികൾ. കേളപുരം KPP ജംഗ്ഷൻ, പെരുമ്പഴ മൃഗാശുപത്രി ജംഗ്ഷൻ റോഡിൽ ഞെട്ടയിൽ പ്രദേശങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മദ്യപാനവും ലഹരി ഉപയോഗവും ഇവിടെ നിത്യ സംഭവമാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ജെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്നപ്പോൾ MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച റോഡാണിത്. റോഡിൻ്റെ ഒരു ഭാഗത്ത് കലുങ്കിടിഞ്ഞതിനെ തുടർന്ന് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് കലുങ്ക് അപകടാവസ്ഥയിൽ എന്നൊരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ ബോർഡ് ഇപ്പോൾ പിഴുത് മറ്റൊരു സ്ഥാനത്തിലിട്ടിരിക്കുകയാണ്. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളുടെയും വീടുകളിലെയും മദ്യക്കുപ്പികളും അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാത്രികാലങ്ങൾ ഇതുവഴി പോകുന്ന പ്രദേശവാസികളെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് സാമൂഹ്യവിരുദ്ധരുടെ സ്ഥിരം പതിവാണ്. രാത്രികാലങ്ങളിൽ പോകുന്ന കാൽനടയാത്രക്കാരുടെ കാലുകളിൽ കുപ്പിച്ചിലകൾ തറയ്ക്കുന്നതും നിത്യ സംഭവമാണ്.
ഇളംപ്ലോട്ട് പഞ്ചായത്തിന്റെയും കൊറ്റങ്ങര പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഭാഗമായതിനാൽ ഇരു പഞ്ചായത്തുകളും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇവിടെ പോലീസും വേണ്ടത്ര പെട്രോളിംഗ് നടത്തുന്നില്ല. പകൽ സമയങ്ങളിൽ ഇവിടെ കാടുമൂടിയ സ്ഥലങ്ങളിൽ പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെത്തി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. 20 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളിഷാപ്പ് ഇളംപ്ലോട്ട് പഞ്ചായത്തിലെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജലജാഗോമിന്റെ കൂടെ നേതൃത്വം നടത്തിയ സമരത്തിന്റെ ഫലമായി പൊളിച്ചു മാറ്റിയിരുന്നു. ഈ സമരത്തിന്റെ ഭാഗമായി അന്നത്തെ പഞ്ചായത്ത് സമിതിക്ക് എതിരെ കേസെടുത്തിരുന്നു. ജലജ ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടി പ്രവർത്തകരും സ്ത്രീകളും ഉൾപ്പെടെ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് കുറേ നാൾ പ്രദേശം ശാന്തമായിരുന്നു. വീണ്ടും സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഇരു പഞ്ചായത്തുകളും പോലീസും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇത് കേരളാപുരം മൃഗാശുപത്രിമുക്ക് റോഡാണ്. ഇത് പുതിയതായിട്ട് പണിഞ്ഞിട്ട് ഈ കലങ്ങ് ഇടിഞ്ഞതാണ് ഇപ്പുറത്തോട്ട് മറിഞ്ഞിടയ്ക്കുക. അത് അപകടത്തേക്ക് ഇരിക്കുക. അത് അനുഗതമായിട്ട് ഏതെങ്കിലും പഞ്ചായത്ത് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ MLA ബന്ധപ്പെട്ട് ഈ കലങ്ങ് കെട്ടുന്നതിന് ഏതെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് രാത്രി കാലങ്ങളിൽ ഞാൻ അപ്പുറത്ത് ഒരു കട നടത്തുന്ന കക്ഷിയാണ്. എൻ്റെ കടയുടെ മുമ്പിലും വേസ്റ്റ് കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ ഇവിടെ ഉള്ള ഒരു 8 മണി കഴിഞ്ഞാൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടിയില്ല. അതിന് ഒന്ന് പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ രീതിയിൽ ഒരു ക്യാമറ വെക്കുകയോ ഏതെങ്കിലും ചെയ്ത ജനങ്ങൾ ഈ നാട്ടുകാർക്ക് അത് തന്നെ ഈ വെള്ളം ഈ കുടിവെള്ള ചാനൽ ഇത് കേരള ഇളമ്പള്ളൂർ മുതൽ കണിയാന്തോട്ട് പോകുന്ന ഒരു ചാല ഈ എത്രയോ പേര് കുടിവെള്ളം ഇപ്പം ഉപയോഗിക്കുന്ന ചാല എന്നറിയാം. ആ കുടിവെള്ളം എല്ലാം നശിച്ചു പോകാനുള്ള സംവിധാനമായി ഈ കൊണ്ടുവന്ന ഈ വേസ്റ്റ് കളിൽ നിന്ന് അത് നിന്ന് സർക്കാരോ ആരെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഇടപെട്ട് ഇത് ഒരു ക്യാമറ ഏതെങ്കിലും ഫിറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും. ഇത് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുന്നത് നമുക്ക് നല്ല എല്ലാവർക്കും പോലെ നിങ്ങൾക്ക് പിന്നെ കാര്യം വൃത്തിയായിട്ട് നടക്കുന്നില്ല. നല്ല വേസ്റ്റ് കൊണ്ട് തള്ളുന്നു. ആ വേസ്റ്റ് ഇഷ്ടം പോലെ കൊണ്ട് തള്ളുന്നുണ്ട്. നമ്മുടെ നടക്കുന്ന വഴിയിലെല്ലാം കൊണ്ടിരുന്നുണ്ട്. കുപ്പി ഉടച്ചിടുക അതെല്ലാം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ ചില കാലിച്ചിട്ട് എന്ത് ചാരിയാണ് നമ്മുടെ കാല് പോലെ എൻ്റെ കാല് പോകേണ്ടായിരുന്നു. കുപ്പി ചില കണ്ടത് ബാക്കിയായിരുന്നു. പിന്നെ അവിടെ ഇരുന്നത് മൊത്തം പറഞ്ഞ് കളഞ്ഞെല്ലാം പൊടിച്ചിട്ട് കഴിച്ച കിടക്കുന്നുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോകാൻ കാണും. അതെല്ലാം കാണിക്കണം. മദ്യപാനം ആർക്കെ എനിക്കങ്ങനെ അല്ല. ആ ഉണ്ട് അറിയേ ഉള്ളൂ. അത് മിക്കവാറും നമ്മുടെ അവിടെ ഒരു ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ ഞാൻ കാണിക്കട്ടെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ മൊത്തം ഉണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ചെന്നൊരു പോലീസ് വന്നാലും പിടിക്കാൻ പറ്റില്ല. കാര്യം അവന്മാർ അങ്ങ് ഓടിയാൻ പോകും. ഇവിടെ ഉള്ളവരും ദൂരക്കാരും എല്ലാവരും ഉണ്ട്. ഞായറാഴ്ചയൊക്കെ മിക്കവാറും ഉണ്ട്. പിന്നെ ഇത് അവിടെ അവരെ നമ്മൾ ഞാൻ കാണിച്ചില്ല ഇരിക്കുന്ന കാലമൊക്കെ. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല അമ്മയെ അമ്മയുടെ രീതിയിൽ സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നാളെ. ഇളമ്പളൂർ KGV ഗവൺമെൻറ് പി സ്കൂളിനായി നിർമ്മിച്ച പുതിയ 3-നില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 11:30 ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര പ്രീ പ്രൈമറി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിക്കും. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്നപ്പോൾ കിഫ്ബിയിൽ നിന്ന് 2.83 കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ചതാണ് കെട്ടിടം. പുതിയ മന്ദിരത്തിൻ്റെ താക്കോൽ ജെ മേഴ്സിക്കുട്ടിയമ്മ PTA പ്രസിഡന്റ് CS രാജീവിന് കൈമാറും. തീരദേശ വികസന കോർപ്പറേഷൻ MD PA ഷെയ്ഖ് പരീദ് റിപ്പോർട്ട് അവതരിപ്പിക്കും. പ്രഥമാധ്യാപിക ഗ്രേസി തോമസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജീൻ ചാൾസ് നന്ദിയും പറയും. കാവനാട് തോവാടി കൺസ്ട്രക്ഷൻസ് MD അനിയൻകുറുപ്പാണ് കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇളമ്പളൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവർ ഉൾപ്പെടെ 200 പ്രവർത്തകർ അഭിലാഷ് ഡി കോശി, സാദിഖ് പള്ളിത്താഴം, എസ് ഷാൻ, കൈസിനു ഷെഫീഖ് കന്യാകുഴി, കുരിപ്പിട അയൂബ്, എസ് സിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് MLA ചേർന്നു. പുതുതായി പാർട്ടിയിലെത്തിയവരുടെ അംഗത്വ വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ നിർവഹിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബേബി മോലയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം റെജി മണപ്പുറം, ലിജോ പെരുമ്പുഴ, ഡേവിഡ് കുരിപ്പള്ളി എന്നിവർ സംസാരിച്ചു. KSTA കൊണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ വേനൽ ചൂടിന് ആശ്വാസമായി തണ്ണീർ പന്തൽ ആരംഭിച്ചു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ജി ശശികല ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് CE ശൈലജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജിജു മാത്യു, ഉണ്ണി, ഷീബ, ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. സർക്കാർ ജീവനക്കാരുടെ കിരാത നടപടികൾ അവസാനിപ്പിക്കണം. കുന്നത്തൂർ താലൂക്കിലെ CP നേതാവിന്റെ റേഷൻ കടയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി മാതൃകാപരമായി ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കുന്നത്തൂർ താലൂക്ക് സപ്ലൈ ഓഫീസറെ കൽപ്പറ്റയിലേക്ക് സ്ഥലം മാറ്റിയത് ജീവനക്കാരുടെ സർക്കാരിന്റെ കിരാത പ്രവൃത്തിയാണെന്ന് KGU കൊല്ലം ജില്ലാ കമ്മിറ്റി. അഴിമതിക്കും പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കും ഒത്താശ ചെയ്ത് കൊടുക്കുന്നവർക്ക് മാത്രമേ സർവീസ് തുടരാൻ കഴിയുള്ളൂ എന്ന് വകുപ്പ് മന്ത്രി വ്യക്തമാക്കണം.
ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കണമെന്ന് KGU കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എ ആരിസും സെക്രട്ടറി ശ്യാംദീപ് ശ്രാവണവും ആവശ്യപ്പെട്ടു. ഇളമ്പുളൂർ പഞ്ചായത്തിലെ അമ്പിപ്പൊയ്ക, ഞാലിയോട്, പൈനമ്മോട് ഭാഗങ്ങളിലെ ശുദ്ധജല ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് അമ്പിപ്പൊയ്ക വികസന സമിതി ആവശ്യപ്പെട്ടു. വേനൽ കടുത്തതോടെ പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റി, കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ്. ജല അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വെള്ളമെത്തുന്നത്. ജലവിതരണം എല്ലാ ദിവസവും ലഭിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് അമ്പിപ്പൊയ്ക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കൺവീനർ KV മാത്യു അധ്യക്ഷത വഹിച്ചു. എം ഷിഹാബ്, ഡി യോഹന്നാൻ, ബേബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അള കുത്തിയാൽ ചേരയും കടിക്കും. ആരെയും കടിക്കാത്ത പാമ്പാണ് ചേര. എങ്കിലും അളയിൽ ചെന്ന് ഉപദ്രവിച്ചാൽ അത് തിരിഞ്ഞു കടിക്കും. സാധുക്കളായാലും ഉപദ്രവം അധികമായാൽ പ്രതികാരം ചെയ്യും. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം പന്തി. ഇത് നമ്മൾ എടുക്കുന്നൊരു കുറിപ്പ് പൊതുപ്രവർത്തകയായ ദയയുടേതാണ്. ദയ കുട്ടിക്കാലം മുതൽ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. കാരണം ഞങ്ങൾ തെരുവ് നാടകങ്ങളും മറ്റതും കളിക്കുമ്പോൾ കൊച്ചു ഫ്രോക്കും ഒക്കെ ഇട്ട് ഞങ്ങൾ കൗതുകത്തോടുകൂടി ഞങ്ങൾ നാടകം ഒക്കെ ശ്രദ്ധിക്കുന്ന, സാമൂഹ്യ വിഷയങ്ങൾ അന്നേ താല്പര്യം കാണിച്ചിരുന്ന ദയ എന്നൊരു സോഷ്യൽ വർക്കറാണ്, ഒരു പൊതുപ്രവർത്തകയാണ്. ദയയുടെ വാക്കുകളാണ് നമ്മളിന്ന് നല്ല വാക്കുകൾ ഉണ്ടാകണം ഭക്തിയിൽ എടുക്കുന്ന ആ കുറിപ്പിലേക്ക് നമുക്ക് പോകാം. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ഒരു നാട്, ഒത്തിരി സംഘടനകൾ, ഭരണമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിക്ക് തന്നെ വലിയ അംഗബലമുള്ള സ്ത്രീ സംഘടനയുണ്ട്, പ്രതിപക്ഷത്തുമുണ്ട്. ഇതല്ലാതെ ഫെമിനിസ്റ്റുകളായി സ്വയം അടയാളപ്പെടുത്തിയ സ്ത്രീകളും സംഘടനകളുമുണ്ട്. എന്നിട്ടും ദിവസം പ്രതി കേരളത്തിൻ്റെ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളും പെൺകുട്ടികളും സമാനതകളില്ലാത്ത ലൈംഗിക അതിക്രമങ്ങൾ നേരിടുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ചൊരു സ്ത്രീ ഇങ്ങനെ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിന് സമാനമായ സംഭവമുണ്ടോ? ആശുപത്രിക്കുള്ളിൽ വെച്ച് ജീവനക്കാർ തന്നെ ആ സ്ത്രീയെ കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇന്നത്തെ വാർത്ത. ഇവർ അനുഭവിക്കുന്ന ഏകാന്തത എന്തെന്ന് ഓർത്തു നോക്കൂ. നാളെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് ജെൻഡർ വയലൻസിനെ നേരിടേണ്ടത് എങ്ങനെയെന്ന് ക്ലാസ് കൊടുക്കാൻ ആളുണ്ടാവും. ഒരുപക്ഷെ അവരിൽ പലരും ഇപ്പോൾ തന്നെ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്തിരിക്കും. പക്ഷേ ആക്രമിക്കപ്പെട്ടവളുടെ കൈപിടിക്കാൻ, അവൾക്കൊപ്പം കണ്ണു നിറയ്ക്കാൻ, ഇവിടെ ഞങ്ങളുണ്ടെന്ന് ഒന്ന് പേടിപ്പിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തിരുവനന്തപുരം നഗരത്തിൽ വീട്ടമ്മയും സ്കൂൾ കുട്ടിയും ആക്രമിക്കപ്പെട്ടു. കീഴടങ്ങാൻ മനസ്സിലാത്ത ആ സ്ത്രീ താനിനി മുതൽ പെപ്പർ സ്പ്രേയെ ആശ്രയിക്കുമെന്ന് പറഞ്ഞു. പാവം അവർ പോലീസിനെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊണ്ട് നന്നാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. ചില സമയത്ത് നിശബ്ദതയ്ക്ക് ഭയങ്കര ശബ്ദമാണ്. സ്ത്രീ സംഘടനകൾക്കും സ്ത്രീ അവകാശ പ്രവർത്തകർക്കും അവരുടെ ശബ്ദമില്ലായ്മയുടെ ഒച്ചപ്പാടുകൾ കേൾക്കാമോ? വെള്ളിമൺ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ രാവിലെ 10:30 വെള്ളിമൺ ഫാഷൻ ടെക്നോളജി കോളേജിൽ നിർവഹിക്കും. 12 ലക്ഷം രൂപ മുടക്കിലാണ് സൊസൈറ്റി ആംബുലൻസ് വാങ്ങിയത്. സംഘാടക സമിതി രൂപീകരണം. കേരളപുരം പബ്ലിക് ലൈബ്രറി 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 ലൈബ്രറിയിൽ യോഗം ചേരും. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ നാളിലും ഞങ്ങൾ നൽകുന്ന സ്നേഹ സഹകരണങ്ങൾക്ക് നാട്ടുവട്ടം ടീമിന് നന്ദിയുണ്ട്. നിങ്ങളെ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ അവർലോ, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10:00-11:00 മധ്യം നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം ആദരം.